ഗുഡ് മോർണിംഗ് ആൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സ്കീമിൽ ആദ്യത്തെ കെമിസ്ട്രി ക്വസ്റ്റൻ പേപ്പറാണ് ഓൾറെഡി നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടാവും അത് വെച്ച് വേണം ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ ഓരോ ക്വസ്റ്റ്യൻസും നോക്കി അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാർക്ക് ചെയ്ത് കൃത്യമായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ആൻസേഴ്സ് നോക്കിയിട്ട് വേണം പോവാൻ ഇതിൽ ആദ്യത്തേത് എ പാർട്ട് ക്വസ്റ്റ്യൻ ആണ് എ പാർട്ട് ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങൾക്കറിയാവുന്നത് പോലെ ഒമ്പത് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക ആ ഒമ്പത് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ട് പോകണം അതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണോ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി കൂടുതൽ എക്സ്പ്ലനേഷൻസൊന്നും ഈ ഒരു സെക്ഷൻ ഡിമാൻഡ് ചെയ്യുന്നില്ല എന്താണോ ജസ്റ്റ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ വൺ ടു വൺ വേർഡിൽ എഴുതാം അല്ലെങ്കിൽ ഒരു സിംഗിൾ സെൻറ്റൻസിലൊരു ഡെഫിനേഷൻ ഒക്കെ ആണെങ്കിൽ ഒരു സിംഗിൾ സെൻറ്റൻസിൽ എഴുതാം അത്ര മാത്രം എഴുതിയാൽ മതി കൂടുതൽ എഴുതണ്ട ഇപ്പോൾ പാർട്ട് എയിൽ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും പാർട്ട് എയിലെ ആദ്യത്തെ ചോദ്യം ഡിഫൈൻ ഓർബിറ്റലാണ് ഡിഫൈൻ ഓർബിറ്റലിൽ ഓർബിറ്റിൻ്റെ ഡെഫിനേഷൻ മാത്രം എഴുതാം ഒരു ത്രീ ഡയമെൻഷനൽ സ്പേസ് ന്യൂക്ലിയസിന് ചുറ്റുള്ള ത്രീ ഡയമെൻഷണൽ സ്പേസിൽ എവിടെയാണോ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബിലിറ്റി മാക്സിമം ഉള്ളത് ആ സ്പേസിനെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത് അത് മാത്രം എഴുതിയാൽ മതി കൂടെ അതിൻ്റെ വേറെ ഒന്നും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒന്നും അതിൻ്റെ കൂടെ എഴുതാതെ പോകണം പാർട്ട് എയിൽ അത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഇസ് പ്രസൻറ്റ് ഇൻ ഹൈഡ്രജൻ മോളിക്യൂൾ ആണ് ബോണ്ടിങ്ങിൻ്റെ ഡീറ്റെയിൽ ഒന്നും എഴുതണ്ട ഹൈഡ്രജൻ മോളിക്യൂളിൽ പ്രസൻ്റ് ആയിട്ടുള്ള ബോണ്ടിങ് ഏതാണ് അത് മാത്രമാണ് ചോദ്യം രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇടയിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ബോണ്ട് കോവലൻ ബോണ്ടാണ് അത് മാത്രം ആൻസറിൽ എഴുതുക മൂന്ന് അടുത്തത് ഗിവ് ദ റിലേഷൻ ബിറ്റ്വീൻ പി എച്ച് ആൻഡ് പി ഒ എച്ച് ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് പി എച്ചും പി ഒ എച്ചും കൂടെ ആഡ് ചെയ്താൽ വി വിൽ ബി ഗെറ്റിംഗ് ഫോർട്ടീൻ അപ്പോൾ പി എച്ച് പ്ലസ് പി ഒ എച്ച് ഈക്വൽ ടു ഫോർട്ടീൻ അത് മാത്രം എഴുതിയാൽ മതി നാലാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഇൻഡിക്കേറ്റർ ഇസ് യൂസ്ഡ് ഫോർ ദ ടൈട്രീഷൻ ഓഫ് ഒക്സാലിക് ആസിഡ് വേഴ്സസ് പൊട്ടാസിയം ഹൈഡ്രോക്സൈഡ് ഓക്സാലിക് ആസിഡ് നമുക്കറിയാം ഒരു വീക്ക് ആണ് അപ്പോൾ അതേപോലെ പൊട്ടാസിയം ഹൈഡ്രോക്സൈഡ് ഒരു സ്ട്രോങ് ബേസും ആണ് ഈ ടൈട്രീഷൻ എന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡും സ്ട്രോങ് ബേസും തമ്മിലെ ആണ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് വീക്ക് ആസിഡ് സ്ട്രോങ് ബേയ്സ് ടൈട്രീഷനിലെ ഇൻഡിക്കേറ്റർ ഫിനോഫ്തലിന് മാത്രമേ വരൂ മീത്തയിൽ ഓറഞ്ച് വരില്ല നാലാ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റിമൂവൽ ഓഫ് പത്തോജനിക് ജേംസ് ഫ്രം ഡ്രിങ്കിംഗ് വാട്ടർ വാട്ടറിൽ നിന്ന് പാത്തോജനിക് ജേംസിനെ ഒഴിവാക്കണ പ്രോസസ്സിന് എന്താണ് പറയാം പറയുന്ന പേര് സ്റ്റെറിലൈസേഷൻ എന്നാണ് ആറാമത്തത് വിച്ച് ടൈപ്പ് ഓഫ് ഗ്ലാസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ലബോറട്ടറി വയേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലബോറട്ടറി വയേഴ്സിന് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ബോറോസിലിക്കേറ്റ് ആണ് ഏഴാമത്തത് ഡാഷസ് ആൻഡ് എക്സാമ്പിൾ ഫോർ തെർമോസെറ്റിംഗ് പോളിമർ തെർമോസെറ്റിങ്ങിന് എക്സാമ്പിൾ ചോദിച്ചിരുന്നു പിക് ലൈറ്റ് നമുക്കതിൻ്റെ ഒരു കോമൺ എക്സാമ്പിൾ ആയിട്ട് എഴുതാം എട്ടാമത്തത് ഓക്സിഡേഷൻ ഇലക്ട്രോണിക് അനുസരിച്ച് ഓക്സിഡേഷൻ എന്താണ് നീട്ടി വലിച്ചൊന്നും എഴുതണ്ട ലോസ് ഓഫ് ഇലക്ട്രോൺ എന്ന് മാത്രം എഴുതിയാൽ മതി ഒമ്പതാമത്തത് ഗിവൻ എക്സാമ്പിൾ ഫോർ ആൻറ്റി റെസ്റ്റ് സൊല്യൂഷൻ ആണ് അപ്പോൾ നമ്മളത് പറഞ്ഞ സമയത്ത് ഫോസ്ഫേറ്റോ ക്രോമൈറ്റോ അങ്ങനെ പലതും ആവാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഫോസ്ഫേറ്റ് സൊല്യൂഷൻസ് എനി ഫോസ്ഫേറ്റ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രോമേറ്റ് സൊല്യൂഷൻ എന്ന് എഴുതി വയ്ക്കാം സോഡിയം ഫോസ്ഫേറ്റ് ഒരു കോമൺ എക്സാമ്പിൾ ആണ് അപ്പോൾ അതുകൊണ്ടാണ് സോഡിയം ഫോസ്ഫേറ്റിൻ്റെ പേര് എടുത്തെഴുതിയത് അപ്പോൾ പാർട്ടി എയുടെ ആൻസേഴ്സ് അത്രയും സമയമേ അതിനും സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ വൺ വേർഡ് ആൻസേഴ്സ് ആണ് അത് പക്ഷേ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോകരുത് കാര്യം ഏത് ഏരിയയിൽ നിന്നും ഈ വൺ വേർഡ് ക്വസ്റ്റൻസ് ചോദിക്കാം നമുക്കത് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇന്നതായിരിക്കും ഈ ഒരു സെക്ഷനായിരിക്കും വരിക എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് മാത്രം ആ ഒമ്പത് മാർക്ക് കിട്ടിയാൽ പാസ്സാവും എന്നുള്ള രീതിയിൽ നോക്കി വരരുത് അതിൽ തെറ്റുകൾ വരാൻ സാധ്യതയും കൂടുതലാണ് മാർക്ക് കിട്ടാനും സാധ്യത കൂടുതലാണ് അറിയുന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം കൺഫ്യൂഷൻ വരുവാണെങ്കിൽ തെറ്റാനുള്ള സാധ്യത വൺ വേർഡിൽ കൂടുതലാണ് കാരണം അതിൽ വേറെ ഓപ്ഷൻ ഇല്ല ഒറ്റ ആൻസറേ ഉള്ളൂ അപ്പം അത് ശ്രദ്ധിക്കാം പാർട്ട് ബിയിൽ ഞാൻ രണ്ട് മൂന്ന് സെക്ഷൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നോക്കി പോവാം അതിൽ ആദ്യത്തേത് അൺസർട്ടൻറ്റി പൊസിഷൻ ഓഫ് എൻ ഇലക്ട്രോൺ തന്നിട്ടുണ്ട് സോറി പൊസിഷൻ ഓഫ് എൻ ഇലക്ട്രോൺ കണ്ടുപിടിക്കാനാണ് അതിൽ വെ വെലോസിറ്റിയിൽ അൺസെർട്ടിണിറ്റി തന്നിട്ടുണ്ട് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റും അതുപോലെ മാസ് ഓഫ് ഇലക്ട്രോണും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ചിലപ്പോൾ അത് തന്നില്ല എന്ന് വരും അപ്പോൾ ഈ രണ്ട് വാല്യൂയും ബൈഹാർട്ടായിരിക്കണം നിങ്ങൾക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ മാസ് ഓഫ് ഇലക്ട്രോണും അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊസിഷൻ ഓഫ് എൻ ഇലക്ട്രോൺ ആണ് എന്നു വച്ചാൽ ഡെൽറ്റ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ വി തന്നിട്ടുണ്ട് അപ്പം നമ്മൾ തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി അൺസർട്ടിണിറ്റി ഇൻ വെലോസിറ്റി എഴുതി പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് എടുത്തെഴുതി മാസ് ഓഫ് ഇലക്ട്രോൺ എഴുതി അതിനുശേഷം അൺസർട്ടണറ്റി പ്രിൻസിപ്പളിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം ഡെൽറ്റ എക്സ് ടു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് വൈ ഫോർ പൈ എഴുതി അതിൽ ഡെൽറ്റ എക്സ് ആണ് നമുക്കറിയാത്തത് മാ എം ഡെൽറ്റാ പി എന്നുള്ള മൊമെൻറ്റത്തിൻ്റെ അൺസേർട്ടനിറ്റി നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു മാസ് ഇൻറ്റു വൺസേർട്ടണിറ്റി ഇൻ വെലോസിറ്റി എം ഡെൽട്ട വി എന്നാക്കി നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു എം ഡെൽറ്റ വി അപ്പോൾ അതെഴുതി എച്ച് ബൈ ഫോ പൈ എഴുതി അതിൽ ഡെൽറ്റ എക്സ് ഇവിടെ വെച്ചു എം ഡെൽറ്റ വി ഇപ്പുറത്തേക്ക് എടുത്തു സോ നമ്മുടെ ഇക്വേഷൻ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൾ ടു എച്ച് ബൈ ഫോ പൈ എം ഡെൽറ്റാ വി എന്ന് വരും എല്ലാ കാര്യങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഓൾറെഡി എല്ലാ ഡേറ്റയും വൺ ആണ് അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ലാസ്റ്റ് ആൻസർ വൺ പോയിൻറ്റ് ത്രീ ഫോർ എയിറ്റ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് സെവൻ മീറ്റർ വരും കാരണം നമ്മൾ അൺസെർട്ടൻറ്റിൻ പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത് സോ യൂണിറ്റ് മീറ്റർ ആണ് യൂണിറ്റ് എഴുതാൻ മറക്കരുത് പ്രോബ്ലം ചെയ്യുമ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ അയണിക് ബോണ്ട് എക്സ്പ്ലെയിൻ അയനിക് ബോണ്ട് ഇൻ എൻ ഐ സി എൽ അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് അയണിക് ബോണ്ട് എന്താ എക്സ്പ്ലെയിൻ അയനിക് ബോണ്ട് ഇൻ എൻ ഐ സി എൽ ഇപ്പോൾ മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണ് ഒരുപാട് നീട്ടി വലിച്ചെഴുതണമെന്നില്ല അയോണിക് ബോണ്ട് ഡെഫിനിഷൻ ചോദിച്ചു ഞാൻ ആദ്യം ഡെഫിനിഷൻ എഴുതിയുണ്ട് ഇറ്റ് ഇസ് ഫോം ബൈ ദ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് വൺ ഓർ മോർ ഇലക്ട്രോൺ ഫ്രം വൺ ആറ്റം ടു അനതർ ഒരാറ്റത്തുനിന്ന് വേറൊരാറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയണിക് ബോണ്ട് അയണിക് ബോണ്ടിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ഇലക്ട്രോണിന് സോറി ആറ്റത്തിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ നേടുന്ന വിച്ച് ഗെയിൻസ് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജുമാണ് അപ്പോൾ ഒരു പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഒരു അട്രാക്ഷൻ അവർക്കിടയിൽ ഉണ്ടാവും ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ അയണിക് ബോണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും എക്സാമ്പിൾ അല്ല നമ്മളോടും എക്സാമ്പിൾ ചോദിച്ചിരിക്കുന്നത് അയണിക് ബോണ്ടിങ്ങിൽ എൻ എ സി എൽ ആണ് എക്സാമ്പിളായിട്ട് ചോദിച്ചിരിക്കുന്നത് സോ എൻ എ സി എൽ തന്നെ എഴുതാം എൻ എ സി എല്ലിൽ സോഡിയവും ക്ലോറിനുമാണ് സോഡിയത്തിൻ്റെ ആറ്റമിക് നമ്പർ ലെവൻ ആണ് സോ കോൺഫിഗറേഷൻ വരെ ടു എയ്റ്റ് വൺ ആണ് ക്ലോറിൻ്റെ ആറ്റമിക് ലെവൽ നമ്പറ് ആണ് സോ കോൺഫിഗറേഷൻ വരെ ടു എയ്റ്റ് സെവൻ ആണ് അപ്പോൾ സോഡിയത്തിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഈ പുറമേ ഉള്ള ഒരു ഇലക്ട്രോണിനെ ഒഴിവാക്കിയാൽ മതി ക്ലോറിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പുറമെ ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ മതി സോ സോഡിയവും ക്ലോറിനും തമ്മിൽ ആ ഒരു ഇലക്ട്രോണിനെ എക്സ്ചേഞ്ച് ചെയ്ത് അവർ തമ്മിൽ അതിന് ഷെയർ ചെയ്ത് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് സോഡിയത്തിലുള്ള ഒരു ഇലക്ട്രോണിനെ ക്ലോറിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവർക്കിടയിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും അതിനെയാണ് അയോണിക് ബോണ്ട് എന്ന് വിളിക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പാർട്ട് ബിയിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഡീറ്റെയിൽ ചെയ്യണ്ട അയോണിക് പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ ആദ്യം എഴുതി ഇറ്റ്സ് പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻസ് ഓഫ് എച്ച് പ്ലസ് ആൻഡ് ഒ എച്ച് മൈനസ് അയോൺ പിന്നെ ചോദിച്ചിരിക്കുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് കെ ഡബ്ല്യു ഇസ് ഈക്വൾ ടു എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഒ എച്ച് മൈനസ് അതുമാത്രം എഴുതിയാൽ മതി നാലാമത്തെ ചോദ്യം എൻ ടെൻ റേസ് ടു മൈനസ് ത്രീ മോളാർ എക് സി എല്ലിൻ്റെ പി എച്ച് കാണുകയാണ് എച്ച് അല്ല എച്ച് സി എൽ ആ തന്നെ അപ്പോൾ നമുക്ക് എച്ച് കിട്ടിയാലേ പി എച്ച് കാണാൻ പറ്റൂ അപ്പോൾ എച്ച് സി എല്ലിൽ നിന്ന് എച്ച് കാണാനുള്ള മാർഗം എച്ച് സി എൽ ഗേവ്സ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് സി എൽ ഗേവ്സ് എച്ച് പ്ലസ് പ്ലസ് സി എൽ മൈനസ് ആണ് എച്ച് സി എൽ എത്ര ഉണ്ടോ അത്ര തന്നെ എച്ച് പ്ലസ് ഉണ്ടാവുമെന്ന് ഈക്വേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എച്ച് സി എൽ ടെൻ റേസ് ടു മൈനസ് ത്രീ ആണെന്ന് നമ്മളോട് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എച്ച് സി എൽ താഴെ ഞാൻ ടെൻ റൈസ് ടു മനസ്സ് ത്രീ എഴുതി സ്വാഭാവികമായിട്ടും എച്ച് പ്ലസും ടെൻ റൈസ് ടു മൈനസ് ത്രീ ആയിരിക്കും സി എൽ മൈനസും ടെൻ റേസ് ടു മൈനസ് ത്രീ ആയിരിക്കും സി എൽ മൈനസ് അവിടെ ഇരിക്കട്ടെ എച്ച് പ്ലസ് ടെൻ റേസ് ടു മൈനസ് ത്രീ കിട്ടി നമ്മൾ പി എച്ച് എച്ച് കാണാനുള്ള ഇക്വേഷൻ മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ് സോ മൈനസ് ലോഗ് ടെൻ റൈസ് ടു മൈനസ് ത്രീ കൊടുത്തു പി എച്ചിൻ്റെ വാല്യു ത്രീ വന്നു പ്രോബ്ലംസ് ഡയറക്റ്റ് ആണ് ചെയ്ത് നോക്കുക അഞ്ചാമത്തത് മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് മൊളാരിറ്റി കാണാൻ നമുക്കറിയാം ഇക്വേഷൻ ഡബ്ല്യു ബൈ എംഇൻ ടു തൗസൻഡ് ബൈ വി ആണ് ഡബ്ല്യു തന്നിട്ടുണ്ട് ടു പോയിൻ്റ് എയിറ്റാണ് അതുപോലെ സോറി ഡബ്ല്യു തന്നിട്ടുണ്ട് ടു പോയിൻ്റ് എയിറ്റ് ആണ് മൊളിക്കുലാർ മാസ് ഫിഫ്റ്റി സിക്സ് ഗ്രാം ആണ് അതുപോലെ വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ഫൈവ് ഹൺഡ്രഡ് എം എൽ ആണ് അത് നമ്മളിവിടെ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് പോയിൻറ്റ് വൺ മോളാർ ആൻസർ കിട്ടി യൂണിറ്റ് എഴുതാൻ മറക്കരുത് മുളാർ അടുത്തത് ആറ് ഏഴ് എട്ട് ഒമ്പത് ജസ്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻസ് എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചേ നോക്കാവൂ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അലോയ് ഡിഫൈൻ അലോയ്സും ഗിവ് ദ കമ്പോണൻറ്റ് ഓഫ് ബ്രാസ് ആൻഡ് സോൾഡറും ആണ് അപ്പോൾ അതിൽ ബ്രാ എന്താണ് അലോയ് എന്ന് ചോദിച്ചതിൽ ആദ്യം ഒരു ഇക്വേഷൻ ഒറ്റ ഒരു ഡെഫിനി സോറി ഒറ്റ ഒരു സെൻറ്റൻസിൽ അതിൻ്റെ ഡെഫിനേഷൻ എഴുതുക അലോയ് ഈസ് എ ഹൊമോജിനിയസ് മിക്സ്ചർ ഓഫ് ടു ഓർമർ എലമെൻറ്റ്സ് ഓഫ് വിച്ച് വൺ ഇസ് എ മെറ്റൽ നിർബന്ധമായും രണ്ടോ അതിലധികമോ എലമെൻസിൻ്റെ ഹൊമോജിനിയസ് മിക്സറിനെയാണ് നമ്മൾ അലോയ് എന്ന് പറയുന്നത് അതിൽ നിർബന്ധമായും ഒന്ന് മെറ്റലായിരിക്കണം ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ അത് ചോദിച്ചിരിക്കണേ ബ്രാസിൻ്റെയും സോൾട്ടറിൻ്റെയും അത് മാത്രം എഴുതിയാൽ മതി വേറെ ഒന്നും ചോദിച്ചിട്ടില്ല അതിൻ്റെ കോമ്പോസിഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ യൂസ് ഒന്നും ചോദിച്ചിട്ടില്ല ബ്രാസിൻ്റെ കമ്പോണൻസ് കോപ്പറും ആണ് സോൾട്ടറിൻ്റെ കമ്പോണൻറ്റ് ലെഡും ടിന്നുമാണ് അപ്പം അതിൻ്റെ വാല്യൂ കൂടെ അതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട് പാർട്ട് ബിയിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഹോമോപൊളിമറും കോപോളിമറും എന്നാണ് അത് മാത്രം എഴുതിയാൽ മതി ഹോമോപൊളിമറ് വൺ ടൈപ്പ് ഓഫ് മോണോമർ യൂണിറ്റ് ഉള്ളത് ഹോമോപോളിമർ കോ പോളിമർ രണ്ട് ടൈപ്പ് ഒന്നില ഒന്നിലധികം ടൈപ്പ് മോണോമർ ടൈപ്പ് വരുന്നതാണ് കോ പോളിമർ രണ്ടിനും ഓരോ എക്സാമ്പിൾ ഒന്ന് പോളിത്തീനും ഒന്ന് എസ് ബി ആർ ഒ ആണ് സ്റ്റൈറിൻ ബ്യൂണ റബ്ബർ എട്ടാമത്തത് ഡിഫൈൻ വൾക്കനൈസേഷൻ ഗിവ് എനി ടു അഡ്വാൻറ്റേജസ് ഓഫ് വൾക്കനൈസ്ഡ് റബ്ബറാണ് വൾക്കനൈസേഷൻ എന്താണ് എന്നുള്ള ഡെഫിനേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നാച്ചുറൽ റബ്ബറിൻ്റെ കൂടെ സൾഫർ വെച്ച് ഹീറ്റ് ചെയ്യുക മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ സൾഫർ വെച്ച് ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വൾക്കനൈസേഷൻ എന്ന് പറയുക അങ്ങനെ ചെയ്യുന്നത് കാരണം സൾഫർ ഓരോ നാച്ചുറൽ ഡബറിൻ്റെ പോളിമർ ചെയ്തിൻ്റെ അടയ്ക്ക് ചെറിയ ചെറിയ ക്രോസ് ലിങ്സ് ഉണ്ടാക്കി അതിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടുമാണ് ചെയ്യുന്നത് പിന്നെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ട് പ്രോപ്പർട്ടീസ് എഴുതിയാൽ മതി രണ്ട് പ്രോപ്പർട്ടീസാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് രണ്ടെണ്ണ എഴുതിയിട്ടുള്ളൂ ഇലാസ്റ്റിസിറ്റീൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്തും കൂടും റെസിസ്റ്റൻസ് ടു എബ്രേഷനും ഓക്സിഡേഷനും കൂടും പെട്ടെന്ന് തേയ്മാനൊന്നും സംഭവിക്കില്ല അതുപോലെ നല്ല ഇലാസ്റ്റിക്കും ആണ് വൾക്കനൈസ്ഡ് റബ്ബർ പാർട്ട് ബിയിൽ ഒമ്പതാമത്തെ ചോദ്യം ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മെറ്റാലിക് ആൻഡ് ഇലക്ട്രോലറ്റിക് കണ്ടക്ടറാണ് അപ്പോൾ അത് ഓൾറെഡി ഒരുപാട് തവണ പറഞ്ഞതാണ് ഇവിടെ ഇപ്പം മൂന്ന് മാർക്കിൻ്റെ ചോദ്യമായിട്ടേ ചോദിച്ചിട്ടുള്ളൂ മൂന്ന് പോയിന്റ് എഴുതിയാൽ മതിയാകും അപ്പോൾ അത് ജസ്റ്റ് എല്ലാവരും നോക്കി വെക്കുക മെറ്റാലിക്കും ഇലക്ട്രോലറ്റിക്കും കണ്ടക്ടർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട് ബിയിൽ ഫ്യുവൽ സെല്ലാണ് ഫ്യുവൽ സെല്ലിൽ ൽവാനിക് ഒരു ഫ്യുവൽ സെല് ഗൽവാനിക് സെല്ലിൻ്റെ ആണ് അതിൽ ഫ്യൂവൽ എനർജി കമ്പഷൻ ഓഫ് ഫ്യൂവൽ കഴിഞ്ഞിട്ടുള്ള ഫ്യൂവൽ എനർജി ഡയറക്ട്ലി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് എക്സാമ്പിൾ എച്ച് ടു എ ടു ഫ്യൂവൽ സെല് അപ്പോൾ പാർട്ട് ബി മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അതിൽ പാർട്ട് ബിയിൽ പത്തെണ്ണം ഉണ്ടാവും അതിൽ എട്ടെണ്ണം ആൻസർ എഴുതിയാൽ മതി അപ്പോൾ നന്നായിട്ട് അറിയാവുന്ന എട്ടെണ്ണം ഓൾറെഡി നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ഇട്ട് ആൻസേഴ്സ് എടുത്തെഴുതാം അപ്പോൾ മൊത്തം പാർട്ട് ബിന്ന് ഇരുപത്തി നാല് മാർക്ക് കിട്ടും പാർട്ട് എന്ന് ഒമ്പതും കിട്ടും അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് പാസ്സാവാൻ ഉള്ള ഒരു ഭാഗം ഈ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നിർബന്ധമായിട്ടും എസ് ഐയും കൂടി നോക്കുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും പാർട്ട് സിയിൽ എസ് ഐ ഞാൻ ജസ്റ്റ് പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതിയതാണ് അപ്പം അതിൽ ആദ്യത്തത് വാട്ട് ആർ ദ പോസ്റ്റുലൈറ്റ്സ് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റം ആൻഡ് ഗിവ് എനി ടു ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡൽ ആറ്റം ഇപ്പം ഇത് രണ്ടു മാത്രം എഴുതിയാൽ മതി പോസ്റ്റുലൈറ്റ് എഴുതാം നമുക്കറിയാം ബോർ മോഡലിൻ്റെ ആറ് പോസ്റ്റുലൈറ്റ് അവിടെ എഴുതാം ഓരോന്നോരോന്നായിട്ട് ആദ്യത്തത് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന പാത്ത് ഓർബിറ്റ് ഓരോ ഓർബിറ്റിലും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഉണ്ട് അതുകൊണ്ട് ഓർബിറ്റിനെ എനർജി ലെവൽ എന്ന് വിളിക്കാറുണ്ട് മൂന്നാമത്തത് അതിനെ സ്റ്റേഷണറി എനർജി ലെവലിൽ നിന്ന് വിളിക്കാൻ കാരണം ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണിന് എനർജി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കിട്ടുമോ ഒന്നും ചെയ്യില്ല ഒരു ചേഞ്ചും ഉണ്ടാവില്ല അതുകൊണ്ടാണ് സ്റ്റേഷണറി എനർജി ലെവലിൽ നിന്ന് വിളിക്കുന്നത് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യായതുകൊണ്ട് അതിനൊരു ആംഗ്യുലർ മൊവ്മെൻറ്റും ഉണ്ടാവും ആ ആംഗുലർ മൊവ്മെൻറ്റും എച്ച് ബൈ ടു പൈയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് ഇലക്ട്രോണ് ഒരു എനർജി ഗെയിൻ ചെയ്യുമ്പോൾ അത് ഔട്ടർ ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യും എനർജി കുറയുമ്പോൾ അത് ലോവർ ഓർബിറ്റലിലേക്ക് ഫോൾ ചെയ്യുകയും ചെയ്യും പിന്നെ രണ്ട് ഓർബിറ്റുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് ഇ റ്റു മൈനസ് ഇ വൺ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ ആണ് അപ്പോൾ അങ്ങനെ ആറ് പോസ്റ്റുലൈറ്റ്സ് ആദ്യം നമ്മൾ എഴുതി ഈ ആറ് പോസ്റ്റുലൈറ്റ്സും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എനി ടു ലിമിറ്റേഷൻസ് ആണ് ഒരുപാട് ലിമിറ്റേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ രണ്ടെണ്ണയെ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ രണ്ടെണ്ണം മാത്രം എഴുതുക അവിടെ എഴുതിയിരിക്കുന്നത് ഫൈൻ സ്പെക്ട്രം ഹൈഡ്രജൻ്റെ ഫൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല സി മാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല രണ്ടാമത്തെ ചോദ്യം ഓഫ് ബോ പ്രിൻസിപ്പളിലാണ് അത് ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക അതിന് രണ്ട് മാർക്കാണ് അപ്പം ആ ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് ജസ്റ്റ് അവിടെ സൂചിപ്പിച്ചു ഇലക്ട്രോണിൽ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇലക്ട്രോൺ ഫില്ലിങ് ആറ്റത്തിൽ നടക്കുന്നത് രണ്ടാമത്തെ ചോദ്യം അതിൽ ത്രീ പി ഇലക്ട്രോൺ അലുമിനിയത്തിൻ്റെ ത്രീ പി ഇലക്ട്രോണിലുള്ള ഇലക്ട്രോണിൻ്റെ നാല് കോൺൻറ്റ് നമ്പേഴ്സിൻ്റെ വാല്യൂ ആണ് അപ്പോൾ ആദ്യം സ്റ്റേറ്റ് ഓഫ്ബോ പ്രിൻസിപ്പിൾ നല്ലത് ഓഫോ പ്രിൻസിപ്പിൽ എഴുതി അതിൻ്റെ എനർജി ലെവൽ ഫില്ലിങ്ങിൻ്റെ ഓർഡറും എഴുതി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി പാർട്ടിൽ അതിൻ്റെ അലൂമിനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക അലൂമിനിയം പതിമൂന്നാണ് അറ്റോമിക് നമ്പർ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട് വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി വൺ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ത്രീ പി ആണ് മൂന്നാമത്തെ പി ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോണിൻ്റെ കോണ്ടൻ നമ്പേഴ്സാണ് അപ്പോൾ ത്രീ പി ഇലക്ട്രോൺ ആയതുകൊണ്ട് തന്നെ ആണ് ത്രീ ആയതുകൊണ്ട് എൻ എത്ര വരും ത്രീ വരും നമുക്കറിയാം എൻ എന്ന് പറയുന്നത് അതിൻ്റെ എനർജി ലെവലിൻ്റെ നമ്പറാണ് ബിറ്റ് ആണ് തേർഡ് എനർജി ലെവലിലാണ് സോ ആണ് എൻ എല് എന്ന് പറയുന്നത് ആണ് നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ജസ്റ്റ് ഒന്നുകൂടി സൂചിപ്പിക്കാം എല് എന്ന് പറഞ്ഞാൽ എസ് ഓർബിറ്റലിന് സീറോ ആണ് പി ഓർബിറ്റലിന് ആണ് ഡി ഓർബിറ്റലിന് ടൂ ആണ് എഫ് ഓർബിറ്റലിന് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്ന ഓർബിറ്റിൽ ഏതാണ് ത്രീ പി ഓർബിറ്റലാണ് പി ആയതുകൊണ്ട് എസ് ഓർബിറ്റൽ സോറി ത്രീ പി ആയതുകൊണ്ട് എല്ലിൻ്റെ വാല്യൂ വരെ ആണ് അപ്പോൾ ജസ്റ്റ് അത് നോട്ട് ചെയ്ത് വെക്കുക അതിൽ എല്ലിൻ്റെ വാല്യൂസ് വരുന്നത് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ അടുത്തത് എം ആണ് എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം എമ്മിൻ്റെ വാല്യൂസ് വരുന്നത് മൈനസ് എല് മുതൽ പ്ലസ് എല് വരെയാണ് അപ്പോൾ ഇവിടെ മൈ വല്ല് വാല്യൂ എന്ന് പറയുന്നത് വണ്ണാണ് അപ്പോൾ എമ്മിൻ്റെ വാല്യൂ ഏതൊക്കെ വരാം മൈനസ് വണ്ണ് വരാം സീറോ വരാം പ്ലസ് വണ്ണ് വരാം അപ്പം അതിൽ ഫസ്റ്റ് ഇലക്ട്രോൺ ആയതുകൊണ്ട് ത്രീ പി വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇലക്ട്രോൺ ആയതുകൊണ്ട് നമുക്ക് അതിന് ആദ്യത്തെ വാല്യൂ നമ്മൾ കൊടുത്തു എം ഇസ് ഈക്വൽ ടു മൈനസ് വൺ എന്നുള്ള ആദ്യത്തെ വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എസ് വാല്യൂ ആണ് എസ് അഥവാ സ്പിൻ കോണ്ട നമ്പർ വാല്യൂ ഈ സ്പിൻ കോണ്ട നമ്പറിൻ്റെ വാല്യൂ വ്യത്യാസം പ്രശ്നം എന്ന് വെച്ചാൽ ആകെ രണ്ട് വാല്യൂ ഉള്ളൂ ഒന്ന് പ്ലസ് വൺ ബൈ ടുവും ഒന്ന് മൈനസ് വൺ ബൈ ടൂ അപ്പോൾ ഒരു ബോക്സിനകത്ത് രണ്ട് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ ആദ്യത്തെ ഇലക്ട്രോണിന് പ്ലസ് വൺ ബൈ ടൂവും രണ്ടാമത്തെ ഇലക്ട്രോണിന് മൈനസ് വൺ ബൈ ടു ആണ് വാല്യൂ വരാം അപ്പോൾ ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഇലക്ട്രോണിന് നമുക്ക് മൈനസ് വൺ ബൈ ടു വാല്യൂ കൊടുക്കാം രണ്ടാമത്തെ ഇലക്ട്രോണിന് പ്ലസ് വൺ ബൈ ടു കൊടുക്കാം ഓക്കെ ഇപ്പം അതിൽ അത് കോട്ടൺ നമ്പേഴ്സ് കാണുന്നത് അത്രയേ ഉള്ളൂ ഓൾറെഡി നമ്മൾ അലൂമിനിയത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ പ പറഞ്ഞു അപ്പോൾ അതിൽ അലുമിനിയം തേർട്ടീൻ ആണ് ആറ്റോമിക് നമ്പർ അതിനനുസരിച്ച് അതിൻ്റെ കോൺഫിഗ്രേഷൻ എഴുത് കോൺഫിഗ്രേഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം നാല് കോണ്ടാക്ട് നമ്പേഴ്സും ലിസ്റ്റ് ചെയ്യാം അടുത്തത് പാർട്ട് സിയിൽ മൂന്നാമത്തെ ചോദ്യമാണ് പാർട്ട് സിയിൽ മൂന്നാമത്തെ ചോദ്യത്തിൽ എ പാർട്ട് എ പാർട്ടും ബി പാർട്ടും ഉണ്ട് അതിൽ എ പാർട്ടിൽ ആദ്യത്തെ ചോദ്യം സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്താ അതുപോലെ എൻ പോയിൻ്റ് എന്താ ഇത് രണ്ടുമാണ് ആദ്യത്തെ ചോദ്യം വരുന്നത് അപ്പോൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓൾറെഡി നമുക്കറിയാം ആരുടെ കോൺസെൻട്രേഷൻ ആണോ അറിയാവുന്നത് അതിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ രണ്ടാമത്തെ ചോദ്യം എൻ പോയിൻ്റ് എന്താണെന്നാണ് ഒരു റിയാക്ഷൻ ടൈട്രേഷൻ കംപ്ലീറ്റ് ആവുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻ പോയിന്റ് അപ്പോൾ അത് രണ്ടും നമ്മൾ എഴുതി രണ്ട് മാർക്കിൻ്റെ രണ്ട് ചോദ്യങ്ങളാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷനും രണ്ട് മാർക്കാണ് എൻ പോയിന്റിനും രണ്ട് മാർക്കാണ് ഇനി അതിലൊരു സെക്കൻഡ് പാർട്ടും കൂടെയുണ്ട് ഒരു പ്രോബ്ലമാണ് ട്വൻറ്റി എം എൽ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ട്വൻറ്റി ഫൈവ് എം എൽ ഓഫ് ആസിഡ് കൊണ്ട് അതിൻ്റെ നോർമാലിറ്റി പോയിൻ്റ് വൺ ആയിട്ടുള്ള ഒരു ആസിഡ് കൊണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്താ പറയുക നോർമാലിറ്റി കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ നോർമാലിറ്റി അതിനകത്ത് കണ്ട് പോയിൻ്റ് വൺ ത്രീ സെവൻ ഫൈവ് നോർമാലിറ്റി കണ്ടിട്ടുണ്ട് പാർട്ട് സിയിൽ നാലാമത്തെ ചോദ്യം ബഫർ സൊല്യൂഷൻ എന്താണെന്നാണ് ആസഡിക്കിനും ബേസിക് ബഫറിനും ഓരോ എക്സാമ്പിൾ വേറെ ഡീറ്റെയിൽ ഒന്നും ചെയ്യേണ്ട ചെയ്യണ്ട പാർട്ട് സിയിലെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് അതിൽ ആദ്യം പാർട്ട് സിയിലെ എ പാർട്ടാണ് ആ എ പാർട്ടിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ അറിയാം മൂന്ന് മാർക്കാണ് അപ്പോൾ എന്താണ് ബഫർ സൊല്യൂഷൻ എന്ന് എഴുതുക ആദ്യം അതിനുശേഷം അതിന് കൂടെ തന്നെ ചോദിച്ചാൽ ആസഡിക് ബഫറിനും ബേസിക് ബഫറിനും ഓരോ എക്സാമ്പിളിൽ എഴുതുക അപ്പോൾ ഇത് രണ്ട് മാർക്കിൻ്റെ ചോദ്യം ഇത് അരയും അരയുമായിട്ടാണ് മാർക്കിങ് വരിക അപ്പോൾ മൂന്ന് മാർക്കിൻ്റെ മൊത്തം ചോദ്യം ബഫർ സൊല്യൂഷനായി ഇനി അതിൽ തന്നെ പാർട്ട് സിയിൽ ബി പാർട്ടായിട്ട് ചോദിക്കണത് പി എച്ചിൻ്റെ അപ്ലിക്കേഷനാണ് ഒരുപാട് അപ്ലിക്കേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഇത് നാല് മാർക്ക് തന്നെ ചോദിച്ചിരിക്കണേ അപ്പോൾ നാല് മാർക്ക് ആയതുകൊണ്ട് നാല് പോയിന്റുകൾ മാത്രം എഴുതിയാൽ മതി മാർക്ക് നോക്കി മാത്രമേ ചെയ്യാവുള്ളൂ വേറെ ഒന്നും ആൻസർ അതിൽ കൂടുതൽ എഴുതരുത് പിന്നെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള സെക്ഷനിൽ അഞ്ചാമത്തത് എന്താണ് ഹാർഡ്നെസ് ഹാർഡ്നെസ്സിന് കാരണം എന്തൊക്കെയാണ് ഇന്ന ഹാർഡ്നെസ് എടുത്ത് ചോദിച്ചിട്ടില്ല ടെമ്പററിയോ അതേപോലെ പെർമനൻ ഹാർഡ്നെസ്സോ എന്തോ ആവാം അപ്പോൾ ഹാർഡ്നെസ്സിനുള്ള കാരണക്കാരെ നമ്മൾ ഇവിടെ എഴുതി ബൈ കാർബണേറ്റ് ക്ലോറൈഡ് സൾഫേറ്റ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ഇതൊക്കെയാണ് ഹാർഡ്നസ്സിന് കാരണക്കാരൻ പിന്നെ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് രണ്ട് ചേംബേഴ്സ് ഉണ്ട് കാറ്റിയോൺ എക്സ്ചേഞ്ചിങ് ചേമ്പറും ആനോൺ എക്സ്ചേഞ്ചിങ് ചേമ്പറും ഓരോന്നിലും എന്താണ് സംഭവിക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് സെക്കൻഡ് ചേമ്പറിന് പുറത്ത് കൂടി സോഫ്റ്റ് വാട്ടർ പുറത്തേക്ക് വരുന്ന വരെയുള്ള പ്രോസസ്സ് ചെറുതാക്കി ഇത്രയും ചെറിയ കണ്ടൻറ്റാക്കി തന്നെ എഴുതിയാൽ മതി അത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് പാർട്ട് സീൽ ആറാമത്തത് എന്താണ് പോർട്ടബിൾ വാട്ടർ അത് മേക്കിംഗ് ചെയ്യാനുള്ള സ്റ്റെപ്സും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ് പോർട്ടബിൾ വാട്ടർ എന്നുള്ളതാണ് അപ്പോൾ പോർട്ടബിൾ വാട്ടറിൻ്റെ ഡെഫിനിഷൻ ആദ്യം തന്നെ എഴുതണം പോട്ടർ വിച്ച് ഇസ് സേഫ് ടു ഡ്രിങ്ക് ഐ നീഡ് നോട്ട് ബി പ്യുവറായി ഡിസ്റ്റൽ വാട്ടർ കുടിക്കാൻ പറ്റും പക്ഷേ ഡിസ്റ്റൽ വാട്ടർ പോലെ പ്യുവർ ഒന്നുമല്ലാത്ത വെള്ളത്തിനെ നമ്മൾ വീട്ടിലാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും കുടിക്കാനും പറ്റുന്ന വെള്ളത്തിനെയാണ് പോർട്ടബിൾ വാട്ടർ എന്ന് പറയാം പിന്നെ മുനിസിപ്പൽ സപ്ലൈക്ക് മുമ്പ് അത് എന്തൊക്കെ പ്രോസസ്സിലൂടെ പോകും ആദ്യം തന്നെ അതൊരു സ്ക്രീനിങ് ടാങ്കിലൂടെ പോയി അതിനകത്തുള്ള സോയിലും ഗ്രേവൽസും ഒക്കെ റിമൂവ് ചെയ്തെടുക്കും അതിനുശേഷം അത് കുറേ സമയം ഡിസ്റ്റേബ് ചെയ്യാതെ വയ്ക്കും എന്നാലത് സസ്പെൻഡ് പാർട്ടിക്കൾസിനൊക്കെ അതിനെ സെറ്റിൽ ചെയ്യാൻ പറ്റും ഗ്രാവിറ്റി സെപ്പറേഷനിലൂടെ അത് സെറ്റിൽഡ് ആവും ലാസ്റ്റ് അതൊരു ഫിൽട്ടറേഷൻ ടാങ്കിലൂടെ പോയി ഗ്രാവിറ്റി സാൻഡ് ഫിൽട്ടറേഷൻ മെത്തേഡിലൂടെ അത് ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് വരും ലാസ്റ്റ് അതിന് ശേഷം അതിനകത്ത് വല്ല പാത്തോജൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ക്ലോറിനേഷൻ ടാങ്കിലേക്ക് പോയി ക്ലോറിൻ ഗ്യാസോ ബ്ലീച്ചിങ് പൗഡറോ ഉപയോഗിച്ച് അതിനെ സ്റ്റെറിലൈസ് ചെയ്ത് പോർട്ടബിൾ വാട്ടർ സപ്ലൈക്ക് റെഡിയാക്കും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പോർട്ടബിൾ വാട്ടറിൻ്റെ പ്രൊഡക്ഷനാണ് പാർട്ട് സീയിൽ ആറാമത്തെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് എഴുതേണ്ടത് ഏഴാമത്തെ ചോദ്യം വാട്ടർ റിഫ്രാക്ടറി മെറ്റീരിയൽസ് ആൻഡ് ഗീവ് എക്സാമ്പിൾസ് എന്നാണ് അതുപോലെ ഗിവ് എനി ഫോർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിഫ്രാക്ടറി മെറ്റീരിയൽസ് മെറ്റീരിയൽസും ഉണ്ട് അപ്പം മൂന്ന് പാർട്ടായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് റിഫ്രാക്ടറി എന്ന് ചോദിച്ചതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ആദ്യം എഴുതി ഇന്ന് മെറ്റീരിയൽ വിച്ച് ക്യാൻ വിത്ത് സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ വിത്തൌട്ട് സോഫ്റ്റനിങ് മെൽട്ടിങ് ഓർ ഡിഫോമേഷൻ അതിനൊരു എക്സാമ്പിൾ ചോദിച്ചു നമ്മൾ എക്സാമ്പിൾ എഴുതി രണ്ടാമത്തെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് എത്ര ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്നുള്ള ക്വസ്റ്റനിൽ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് നാല് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സോ നാല് ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം ആൻസറിൽ എഴുതിയാൽ മതിയാവും അടുത്തത് പാർട്ട് സിയിൽ എയ്റ്റ് ആണ് നാനോ മെറ്റീരിയൽ നാനോ മെറ്റീരിയൽ എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം വാട്ടർ നാനോ മെറ്റീരിയൽസ് നമ്മൾ ആൻസർ എഴുതി ഇറ്റ് ഈസ് ഹാവിങ് സൈസ് വൺ നാനോമീറ്റർ ടു ഹൺഡ്രഡ് നാനോമീറ്റർ പിന്നെ ഒരു ടു ഡയമെൻഷനൽ നാനോമീറ്റർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ ഫോർ ടു ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസ് നാനോ ഷീറ്റ് എന്ന് തന്നിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ചോദിച്ചിരിക്കുന്നത് ഫൈവ് അപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽസ് ആണ് അഞ്ച് അപ്ലിക്കേഷൻസും എഴുതിയിട്ടുണ്ട് ആദ്യം നാനോ മെറ്റീരിയൽ ചോദിച്ചു ടു ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽ എക്സാമ്പിൾ ചോദിച്ചു നാനോ മെറ്റീരിയലിൻ്റെ അഞ്ച് അപ്ലിക്കേഷനും ചോദിച്ചു അതും ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ അടുത്തത് ഇലക്ട്രോളിസിസ് ഡിഫൈൻ ചെയ്യാനാണ് പാർട്ടി സിയിൽ ഒമ്പതാമത്തെ ചോദ്യം ഇലക്ട്രോളിസിസ് എന്താണ് എന്ന് ആദ്യം എഴുതി അതിനുശേഷം റൈറ്റ് ഡൗൺ ദ പ്രൊസീജിയർ ഫോർ ഇലക്ട്രോപ്ലൈറ്റിംഗ് ഇപ്പോൾ രണ്ട് പർട്ടായിട്ടാണ് എഴുതേണ്ടത് ഇലക്ട്രോളിസിസ് എന്താണെന്നുള്ളത് എഴുതാൻ വിട്ടുവരുത് ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റ് ഡീകമ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുക ഇലക്ട്രോപ്ലേറ്റിംഗ് പ്ലേറ്റിംഗ് ആദ്യം എഴുതുക ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ കാത്തോഡ് ആര ആനോഡ് ആരാ എന്നുള്ളതൊക്കെ എഴുതുക ഇലക്ട്രോലൈറ്റ് ആരാന്നുള്ളത് എഴുതും അതിനുശേഷം നിക്കൽ പ്ലേറ്റിങ്ങിൻ്റെ എക്സാമ്പിൾ സഹിതം ചിത്രം വരച്ച് മാർക്ക് ചെയ്ത് ആനോഡിലെയും ക്യാത്തോഡിലെയും റിയാക്ഷൻസ് വരെ എഴുതുമ്പോഴേ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ പാർട്ട് സിയിൽ പത്താമത്തെ ചോദ്യം രണ്ട് പാർട്ടാണ് എ ബി എന്ന് പറഞ്ഞ രണ്ട് പാർട്ടാണ് ആദ്യത്തെ പാർട്ടിൽ ഇലക്ട്രോഡ് റിയാക്ഷൻസ് ഇട്ടാനിയൽസ് എല്ലാം ചോദിച്ച് ഇപ്പോൾ ഡാനിയൽ സെല് ആനോടും ക്യാതോഡും എഴുതുക നെറ്റ് റിയാക്ഷനും ചോദിച്ചിട്ടുണ്ട് നെറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓവറോൾ റിയാക്ഷൻ അതും ചോദിച്ചിട്ടുണ്ട് അതും ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ രണ്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു സെല്ല് സിങ്ക് ആൻഡ് സിൽവർ ഇലക്ട്രോഡ് വെച്ചിട്ടുള്ള ഒരു സെല്ല് തന്നിട്ടുണ്ട് അതിൽ ഇ എം എഫ് കാണാനാണ് അപ്പോൾ സിങ്കിൻ്റെയും സിൽവറിൻ്റെയും ഇല ഈ സീറോ വാല്യൂ തന്നിട്ടുണ്ട് അത് വെച്ച് ഇ എം എഫ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്ത് നോക്കുക വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാണ് നാല് മാർക്കിൻ്റെ ആയിട്ടാണ് തന്നിരിക്കുന്നത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പാർട്ട് സിയിൽ പതിനൊന്നാമത്തത് ഫെറഡേസിൻ്റെ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസസ് മാത്രമാണ് ചോദിച്ചത് അപ്പോൾ ഫെറഡയുടെ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് മാത്രം എഴുതുക അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അതിന് കൂടെ തന്നെ എഴുതിയിട്ട് പോകാം അതിൻ്റെ കൂടെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് ആ പ്രോബ്ലം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിൽ ഞാൻ തരുന്നുണ്ട് രണ്ട് ഇലക്ട്രോളറ്റിക് സെല്ലുണ്ട് അതിൽ ഒന്ന് സിൽവർ നൈട്രേറ്റും ഒന്ന് കോപ്പർ സൾഫേറ്റുമാണ് അപ്പോൾ അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് വൺ പോയിൻറ് സീറോ സെവൻ എയ്റ്റ് ഗ്രാം സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് കോപ്പർ എത്ര ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം അപ്പം അതിൽ കോപ്പറിൻ്റെ ഇക്വലൻ മാസം സിൽവറിൻ്റെ ഇക്വലൻ മാസം തന്നിട്ടുണ്ട് അപ്പം അതിൽ മാസ് ഓഫ് കോപ്പറാണ് കാണേണ്ടത് അപ്പം അതിന് മുമ്പ് ഇവിടെ ടൈം കാണുന്ന ഒരു പ്രോബ്ലം കൂടി അതിനകത്തുണ്ട് അത് നമ്മൾ നോക്കണ്ട മാസ് ഓഫ് കോപ്പർ കാണാൻ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ സാറിഡയുടെ സെക്കൻഡ് ലോ ആണ് ഡബ്ല്യു എ ബൈ ഡബ്ല്യു ബി ഇസ് ഈക്വൽ ടു ഇ എ ബൈ ഇ ബി അപ്പം അതിൽ ഡബ്ല്യു എ ഡബ്ല്യു വെയ്റ്റ് ഓഫ് കോപ്പർ എത്രയാണെന്ന് വെയിറ്റ് ഓഫ് സിൽവർ തന്നിട്ടുണ്ട് വൺ പോയിൻറ്റ് സീറോ സെവൻ എയ്റ്റ് ആണ് അതിൽ നിന്ന് എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി വെയ്റ്റ് ഓഫ് കോപ്പർ മാത്രം കണ്ടുപിടിച്ചാൽ മതി ഇതേ ക്വസ്റ്റ്യൻ മുമ്പ് ഒരു തരത്തിൽ റിപ്പീറ്റ് ചെയ്തത് അതിൽ ടൈമും കൂടെ കാണാനുണ്ടായിരുന്നു എത്രത്തോളം സമയമാണ് ആ ഒരു കറണ്ട് ഫ്ലോ ചെയ്തത് സിൽവറിന് ഡെപ്പോസിറ്റ് ചെയ്യാൻ അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ടത് ടൈം കാണണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലോ ഉപയോഗിക്കണം ഡബ്ല്യു സീക്വൾ ടു സെഡ് ഐ ടി ആണ് അതിൽ ടൈം കാണാൻ ഡബ്ല്യു ബൈ സെഡ് ഐ വരും ഡബ്ല്യു വെയ്റ്റ് ആണ് വെയ്റ്റ് വൺ പോയിൻറ്റ് സീറോ സെവൻ എയിറ്റ് ആണെന്നും ക്വസ്റ്റ്യനിലുണ്ട് ഐ ഐ നമുക്കറിയാം കറണ്ടാണ് കറണ്ട് ടു പോയിൻ്റ് ഫൈവ് എന്നും ക്വസ്റ്റനിലുണ്ട് ജെഡ് കാണാൻ ജെഡ് എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് ആണ് അത് കാണാനുള്ള ഇക്വേഷൻ ആറ്റോമിക് വെയ്റ്റ് ബൈ വാലൻസി ഇൻറ്റു നയൻറ്റി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പോൾ അത് തന്നെ നോക്കി വെച്ചാൽ മതി എത്രയാണോ സംഭവത്തിൻ്റെ ആറ്റോമിക് വെയ്റ്റ് അത് ഡിവൈഡഡ് ബൈ അതിൻ്റെ വാലൻസി ഈ വാലൻസി എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും എ ജി പ്ലസ് എഴുതുമ്പോൾ എ ജിയുടെ വാലൻസി വൺ ആണ് സെഡ് ആൻഡ് ടു പ്ലസ് എഴുതുമ്പോൾ സെഡിൻ്റെ വാലൻസി ടു ആണ് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സിൽവർ ആയതുകൊണ്ട് സിൽവറിൻ്റെ വാലൻസി വൺ ആണ് സിൽവറിൻ്റെ ആറ്റോമിക് വെയ്റ്റ് വൺ സീറോ എയ്റ്റ് ആണ് പിന്നെ നയൻറ്റു നയൻറ്റി സിക്സ് തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് ചെയ്യുമ്പോൾ സെഡിൻ്റെ വാല്യൂ കിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആ സമയത്ത് നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ പറ്റും െടുത്തത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റൻ ഡിഫൈൻഡ് കൊറോഷനാണ് ആൻഡ് എക്സ്പ്ലെയിൻ വേരിയസ് മെത്തേഡ്സ് ഓഫ് ബാരിയർ പ്രൊട്ടക്ഷൻ ഇപ്പോൾ ആദ്യം കൊറോഷൻ എന്താണെന്ന് ചോദിച്ച സ്ഥിതിക്ക് അതിൻ്റെ ഡെഫിനിഷൻ എഴുതണം സ്ലോ ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽ ഡ്യൂ ടു കെമിക്കൽ ഓർ ഇലക്ട്രോ കെമിക്കൽ അറ്റാക്ക് ബൈ ഇറ്റ്സ് എൻവോൺമെൻറ്റ് നിന്നൊരു എക്സാമ്പിൾ എഴുതി പിന്നെ ബാരിയർ പ്രൊട്ടക്ഷനിലെ മൂന്നെണ്ണം മെറ്റാലിക്ക് നോൺ മെറ്റാലിക് അതുപോലെ ഓർഗാനിക് ഇത് മൂന്നും അതിനകത്ത് എഴുതിയിട്ട് കംപ്ലീറ്റ് ആൻസേഴ്സ് നിർബന്ധമായിട്ടും വരണം ബാരിയർ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും പഠിക്കണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോയതാണ് ഇതിൽ ഏതെങ്കിലും പാട്ട് പറഞ്ഞത് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തത് കൃത്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റിവിഷൻ ഗ്രൂപ്പിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയണം അല്ലയെന്നുണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യണം എന്നിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക ക്വസ്റ്റ്യൻ പേപ്പറ് ഒറ്റയ്ക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ എന്ന് നോക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തമിസിൻ്റെ പോഷൻ്റെ കൂടെ മിസ് ഡിസ്കഷനിൽ വയ്ക്കുന്നതായിരിക്കും പോഷൻ്റെ കൂടെ പറഞ്ഞിട്ട് പോകുന്നുണ്ടാവും അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൂന്ന് ക്വസ്റ്റിൻ പേപ്പർ അവൈലബിൾ ആണ് മോഡൽ ക്വസ്റ്റിൻ പേപ്പറും ട്വൻ്റി ട്വൻ്റി വണ്ണും ട്വൻ്റി ട്വൻറ്റി ടൂവും അപ്പോൾ അതിൽ ഏതെങ്കിലും ക്വസ്റ്റനിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അറിയിക്കാം ശരിക്കും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം